കൂറ്റനാട് വാവനൂരിൽ സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. സ്കൂട്ടർ യാത്രിക തെക്കേ വാവനൂർ തയ്യിൽ വീട്ടിൽ മോഹനന്റെ ഭാര്യ പത്മിനിയാണ് തൽക്ഷണം മരിച്ചത്. വാവനൂർ സ്കൂളിന് സമീപമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 11:30 വാഹനാപകടം ഉണ്ടായത്. പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും വാവനൂരിലേക്ക് വരികയായിരുന്ന സ്കൂട്ടിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം. ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്കൂട്ടിയിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു റോട്ടിലേക്ക് വീണ പത്മിനിയുടെ ദേഹത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അർജുൻ, അഭിമന്യു എന്നിവരാണ് മക്കൾ. ഏകദേശം ഒരു 11:30 ഉണ്ടാവും. ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തവണ അവിടെ പട്ടണത്തെ കടയിലേക്ക് പോയിരുന്നു. ബസ് അമിതവേഗത്തിൽ പോകുന്നുകൊണ്ടു പിന്നെ ഒരു സ്ത്രീ റോഡ് മുറിച്ച് കടക്കാൻ നോക്കുകയെന്ന് നേരെ പോവുക ആണോ ഉണ്ടായതെന്ന് അറിയില്ല, വ്യക്തമായിട്ടില്ല. വണ്ടി തട്ടി നേരെ ബസ് റോഡിലേക്ക് നേരിട്ട് അങ്ങനെ നിർത്തണ്ടായി. പിന്നെ നോക്കുമ്പോൾ ബോഡി അവിടെ കിടക്കാറുണ്ട്. പെട്ടെന്നുള്ള ഷോപ്പിൽ ഞാനങ്ങനെ ഇങ്ങനെ തല തിരിച്ചു നോക്കും. പിന്നെ എല്ലാവരും കൂടിയിട്ടും ഒരു തുണി കൊണ്ടുവന്ന് പോകുന്നതാണ് കണ്ടത്. അതിൽ ബസ്സിൻ്റെ ഹോസ്പിറ്റലിലുടെ ആളുകളെ അപകടം ഉണ്ടാക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്.